എല്ലാവർക്കും ഇന്നത്തെ ഗണിതം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിനത്തിന്റെ പ്രത്യേകത എന്താണ് കുട്ടികളെ? അതെ, അധ്യാപക ദിനം തന്നെ. അധ്യാപക ദിനത്തിന്റെ പ്രത്യേകത എന്താണ്? അതെ, അവിടെ ഒരു മിടുക്കി പറഞ്ഞല്ലോ. ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണെന്നോ? ശരി തന്നെ. ഇന്ത്യയുടെ പ്രഥമ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയും വിദ്യാഭ്യാസ വിദഗ്ധനുമായ ഡോക്ടർ സർവേപള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് സെപ്റ്റംബർ 5. 1962 അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതിയായി. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും മുൻ വിദ്യാർത്ഥികളും ഒരിക്കൽ അദ്ദേഹത്തെ സമീപിച്ചു. സെപ്റ്റംബർ 5 അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിക്കാൻ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ മറുപടി എന്തായിരുന്നു എന്നല്ലേ? സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി ആചരിക്കുകയാണെങ്കിൽ അത് തന്നോടുള്ള ബഹുമാനമായി കണക്കാക്കപ്പെടും എന്നും ആയിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഇനി നമുക്ക് ഗണിതം ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ നോക്കൂ, ഇത് ഏതാണ്? ഏത് രൂപമാണിത്? അതി വൃത്തം. ഇതോ ത്രികോണം. ഇതോ ചതുരം. എന്താ ഇത്? സമചതുരം ആണെന്നോ? അല്ല, ഇതാണ് സമചതുരം, ഇത് ചതുരം. ഇനി നമുക്ക് ഗണിതത്തിന് ഒരു പാട്ട് പാടിയാലോ? നമുക്ക് പാട്ടിലുള്ള അക്ഷരങ്ങൾ ഇവിടെ എഴുതാം. ഒന്നെന്നിങ്ങനെ എഴുതിയിടാം, ഒന്നെന്നിങ്ങനെ എഴുതിയിടാം, രണ്ടെന്നിങ്ങനെ എഴുതിയിടാം, രണ്ടെന്നിങ്ങനെ എഴുതിയിടാം, മൂന്നെന്നിങ്ങനെ എഴുതിയിടാം, മൂന്നെന്നിങ്ങനെ എഴുതിയിടാം, നാലെന്നിങ്ങനെ എഴുതിയിടാം, നാലെന്നിങ്ങനെ എഴുതിയിടാം, അഞ്ചെന്നിങ്ങനെ എഴുതിയിടാം, അഞ്ചെന്നിങ്ങനെ എഴുതിയിടാം. ഇത്രയും പാട്ട് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പാട്ട് പാടി നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണേ. നമുക്ക് ഇനി